നാല് നഷ്ടം സഹിച്ചും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സമ്പത്തുകൊണ്ടും ലോകത്തിലെ കാര്യങ്ങൾ കൊണ്ടും നീ നഷ്ടം സഹിച്ചും സത്യ സമാധാനമുണ്ടാക്കി സുവിശേഷ ഭാഗ്യങ്ങളിൽ നമ്മളെ പറ്റി പറയുന്നത് പോലെ ധീരതയെ സമാധാനമുണ്ടാക്കുന്ന ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ദൈവപുത്രിമാരെന്ന് വിളിക്കപ്പെടും. അതെ, ദൈവിക ജീവൻ ഉള്ള ഒരു വ്യക്തി ജീവിക്കുന്നിടത്തൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. സമാധാനമുണ്ടാകും. അതുകൊണ്ടാണ് ഇത് ദൈവത്തിന്റെ മക്കൾക്ക് മാത്രമേ സമാധാനമുണ്ടാകത്തുള്ളൂ. യേശു ജനിച്ച രാത്രിയിൽ മലാഖമാർ വളരെ കൃത്യമായിട്ട് പ്രഘോഷിച്ചു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ദൈവകൃപ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പ്രീതി. ദൈവത്തിന്റെ പ്രീതി കിട്ടണമെങ്കിൽ എന്നോടോ നിങ്ങൾക്കോ, എനിക്കാരോടെങ്കിലും നിങ്ങൾക്ക്, നിങ്ങൾക്കോ എനിക്കോ ആരോടെങ്കിലും പ്രത്യേക പ്രീതി തോന്നണമെങ്കിൽ നമ്മുടെ താല്പര്യമനുസരിച്ച്, നമ്മുടെ ഇഷ്ടമനുസരിച്ച്, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അവർ ജീവിക്കുകയും പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് എനിക്ക് ആ വ്യക്തിയോട് പ്രീതി തോന്നുന്നത്. ദൈവത്തിന് എന്നോട് പ്രീതി തോന്നണമെങ്കിൽ, ദൈവത്തിന് നമ്മളോട് പ്രീതി തോന്നണമെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന പോലെ ദൈവത്തിന്റെ വചനമനുസരിച്ച് ഞാനും നിങ്ങളും ജീവിക്കുമ്പോഴല്ലേ ദൈവത്തിന്റെ പ്രീതി ഉണ്ടാകുന്നത്. സമാധാനമാർക്ക, സമാധാനമാർക്ക, സമാധാനം ദൈവകൃപയുള്ളവർക്കാണ്, ദൈവപ്രീതിയുള്ളവർക്കാണ്, ദൈവത്തിന്റെ മുമ്പിൽ ജീവിക്കേണ്ട പോലെ ജീവിക്കുന്നവർക്കാണ് ദൈവപ്രീതി കടന്നു വരുന്നത്. അവിടെ യേശയ്യ 48:18 വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. യേശയ്യ പ്രവാചകനോട് പറയുകയാണ്, എന്റെ കൽപ്പനകൾ പാലിച്ച് നിങ്ങൾ എന്നെ അനുസരിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നദി പോലെ ഒഴുകത്തില്ലേ, സമാധാനം നദി പോലെ ഒഴുകത്തില്ലേ. യേശയ്യ 57:20 പറയുന്നത്, ദുഷ്ടൻ പ്രക്ഷുബ്ധമായ കടൽ പോലെയാണ്, അതിനൊരിക്കലും ശാന്തമാകാൻ സാധിക്കത്തില്ല, അതെപ്പോഴും ഇളകിക്കൊണ്ടിരിക്കും, അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കും, അതിലെ ഓളവും തിരയും, അത് മാലിന്യം അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കും, മാലിന്യം അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കും. 21 വാക്യത്തില് പ്രവാചകനോട് ദൈവം പറയുകയാണ്, ദുഷ്ടൻ എന്റെ സമാധാനം അനുഭവിക്കത്തില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ജീവിക്കുന്ന അനേക മക്കളുടെ ജീവിതത്തില് പലതുകൊണ്ട് സമാധാനമില്ല, പലതുകൊണ്ട് ലോകത്തിന്റെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച്, അഭിലാഷങ്ങൾക്കനുസരിച്ച് ഭൗതിക ജീവിതത്തിന്റെ കാര്യങ്ങൾ കിട്ടുന്നത് വരെ അതിനുവേണ്ടി ആഗ്രഹിച്ച് നടക്കും, അതിനുവേണ്ടി പരിശ്രമിക്കും. പണമില്ലാത്തവൻ പണത്തിന് വേണ്ടി, ആരോഗ്യമില്ലാത്തവൻ ആരോഗ്യത്തിന് വേണ്ടി, അതുപോലെ തന്നെ ലോകത്തിലെ ഭൗതിക നന്മകൾക്ക് വേണ്ടി, വീടില്ലാത്തവർക്ക് വീടിന് വേണ്ടി, ജോലിയില്ലാത്തവർ ജോലിക്ക് വേണ്ടി, ഇതെല്ലാം നേടി അവസാനം വീടുണ്ടായി, പണമുണ്ടായി, ജോലിയുണ്ടായി, കുടുംബമായി, മക്കളായി, അവസാനം വരുന്ന അച്ഛന്മാരുടെ അടുക്കലേക്ക് കടന്നു വരുന്ന, എന്റെ അടുക്കലേക്ക് കടന്നു വരുന്ന ധാരാളം പേര് പറയുന്നൊരു കാര്യമാണ്, സമാധാനമില്ല, സമാധാനമില്ല, അസ്വസ്ഥമാണ്. അപ്പോഴാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ തമ്പുരാന്റെ മുമ്പിൽ വളരെ വ്യക്തമായിട്ട് പങ്കുവെച്ച് അപ്പോൾ പരിശുദ്ധാത്മാ പറഞ്ഞൊരു കാര്യമുണ്ട്, ലോകം മുഴുവനും നിന്റെ ഹൃദയത്തിൽ നിറച്ചു വെച്ചാലും നിനക്കൊരു സ്വസ്ഥത ലഭിക്കത്തില്ല, നിന്റെ ഹൃദയത്തിനൊരു തികവുണ്ടാകത്തില്ല, നിറമുണ്ടാകത്തില്ല. എന്നാൽ സമാധാനം എന്ന് പറയുന്നത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനം എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ മുന്നാസ്വാദനമാണ്. സമാധാനമുള്ള ഹൃദയത്തില് ഒരു തികവുണ്ട്, നിറവുണ്ട്. സമാധാനമുള്ളവർക്ക് ലോകത്തിലെ കാര്യങ്ങൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് ആർക്കാണ് ഈ സമാധാനം കിട്ടുന്നത്. അതേ ബാബിലോണിലെ സിംഹക്കുഴിയിലിരിക്കുന്ന ദാനിയേലിന് സമാധാനമുണ്ട്. സിംഹവും ദാനിയേലും 7 ഉപസിച്ചിരിക്കുമ്പോഴും ദാനിയേലിന് സമാധാനമുണ്ട്. അതുകൊണ്ടാണ് യൂദിയായിലായിരുന്ന ഹബക്കൂക്ക് പ്രവാചകന്റെ
മുടിക്കു പിടിച്ച് ദൈവത്തിന്റെ ദൂതൻ ബാബിലോണിലെ സഭയെ ദാനിയേൽ കിടക്കുന്ന സിംഹക്കുഴിയുടെ കരയിൽ കൊണ്ട് നിർത്തി അവന് വേണ്ടത് കൊടുക്കുന്നൊരവസ്ഥ. അവിടെയാണ് ഹബക്കൂക്ക് പ്രവാചകൻ ഭക്ഷണവുമായിട്ട് എത്തിയ സന്ദർഭത്തില് അതേ ദാനിയേൽ വിളിച്ചു പറഞ്ഞ് ദൈവമേ അങ്ങനെ ഓർത്തല്ലോ. ഇത് ദൈവം കൊടുക്കുന്ന സമാധാനമാണ്. അതുകൊണ്ടാണ് കല്ലെറിയപ്പെട്ട് ശരീരം മുഴുവനും മുറിവേറ്റ് ജീവൻ അതേ ബലഹീനമായിക്കൊണ്ട് ഇരിക്കുമ്പോൾ മരിക്കാൻ പോകുന്ന സന്ദർഭത്തില് ഈ സമാധാനം അനുഭവിച്ചുകൊണ്ട് സ്തേഫാനോസ് വിളിച്ചു പറഞ്ഞു സ്വർഗത്തിലേക്ക് നോക്കി, ദൈവമേ ഇവരോട് കരുണയായിരിക്കണമേ, സമാധാനമുള്ളവർക്കേ സാധിക്കത്തുള്ളൂ, ദൈവീക ജീവനുള്ളവർക്ക് ഇങ്ങനെ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ എന്നെ പോലെയോ നിങ്ങളെ പോലെയോ സ്തേഫാനോസ് ആ സമയത്ത് ജീവിച്ചിരുന്നെങ്കിൽ എറിയുന്നവരെ നോക്കും, കടന്നു വരുന്ന കല്ലിന്റെ വലിപ്പം നോക്കും, ശരീരത്തിൽ ഏൽപ്പിക്കുന്ന മുറിവിന്റെ വലിപ്പം നോക്കും, ശരീരത്തിലും മനസ്സിലും അനുഭവിക്കുന്ന വേദനയെ പറ്റി ചിന്തിക്കും. എന്നാൽ സമാധാനമുള്ള ദൈവിക ജീവനുള്ള സ്തേഫാന് സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ട് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ആയിരിക്കുന്ന ഈശോയെ യേശുവിനെ കണ്ട് അതേ അവരോട് പ്രാർത്ഥിച്ച് ദൈവിക ജീവനുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പസ്തോല പ്രവർത്തനം 6-5 യേശുവിന്റെ നാമത്തിൽ അടികൊണ്ട് കഴിഞ്ഞപ്പോള് സ്ത്രീയന്മാര് തുള്ളിച്ചാടി, അവന്റെ നാമത്തിൽ ഇത്രയും പീഡനമേൽക്കാൻ സാധിച്ചല്ലോ എന്ന് വിചാരിച്ച് തുള്ളിച്ചാടി. ദൈവീക ജീവനുള്ളപ്പോൾ മാത്രമേ ഇത് സാധിക്കത്തുള്ളൂ പ്രിയപ്പെട്ടവരെ. ഇതാണ് ദൈവീക ജീവൻ ഉള്ളവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇനിയുമാണ് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഞാനും നിങ്ങളെ ചോദിക്കണം, എനിക്ക് ഞാൻ ജീവിക്കുന്ന വ്യക്തിയാണോ? അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ഒരു ഭാഷ പറയുമ്പോൾ നിങ്ങൾ ക്ഷമിക്കുക. ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും ഭൂരിപക്ഷം വിശ്വാസികളും മാമോദിസ തൊട്ടിയിൽ ദൈവത്തിന്റെ മകളുമായിട്ട് ജനിച്ച് വീണ് ശരീരം പുഷ്ടിയുണ്ടായി, ശരീരത്തിന് പുഷ്ടിയുണ്ടായി, വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്ന, ലോകത്തിലെ പല കാര്യങ്ങളും നേടിയെന്ന് പറയുന്ന, നേട്ടങ്ങൾ എന്ന് പറയുന്ന പലതും ഉള്ളത് കൊണ്ടു നടക്കുന്നവരെ നോക്കിക്കൊണ്ട് അച്ഛൻ ഇങ്ങനെ ഒരു ഭാഷ പറയാറുണ്ട്, ചലിക്കുന്ന ശവങ്ങളാണ്, ചലിക്കുന്ന ശവങ്ങളാണ് ഭൂരിപക്ഷം ക്രിസ്ത്യാനികളിൽ, ചലിക്കുന്ന ശവങ്ങളാണ്. കാരണം സ്നേഹിക്കാനുള്ള ശക്തിയില്ല, ക്ഷമിക്കാനുള്ള കരുത്തില്ല, കുരിശെടുക്കാൻ മനസ്സില്ല, ശരീരത്തിന് ത്രാണിയില്ല, നാലേ സമാധാനം ഉണ്ടാക്കാനുള്ള കരുത്തില്ല. അങ്ങനെ ദൈവത്തിന്റെ മകനും മകളുമായിട്ട് ജീവിക്കുന്നൊരവസ്ഥ. അതുകൊണ്ട് ഇവരെ നോക്കിയാണ് സുവിശേഷം പ്രസംഗിക്കാൻ വിളിച്ച് ശിഷ്യനോട് പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കിക്കൊള്ളും, നീ പോയി ദൈവജനം പറയുക. ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മളെ പഠിപ്പിക്കുന്ന സത്യം. ഇതാണെങ്കില് ഈ സത്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. ജീവനുള്ളവരായി തീരണം. ദൈവത്തിന്റെ മുമ്പില് ഒരു മനുഷ്യൻ ശ്വസിക്കുന്നോ ഭക്ഷണം കഴിക്കുന്നോ അതേ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നോ ജീവിതം ആസ്വദിക്കുന്നോ ശരീരത്തിന്റെ കാര്യങ്ങളെ നോക്കുന്നോ ഇതൊന്നുമല്ല പ്രധാനപ്പെട്ടത്. ആത്മാവില് ദൈവിക ജീവൻ കൊണ്ട് നിറഞ്ഞവരുടെ ജീവിതത്തില് സംഭവിക്കുന്നത് ഈ സ്നേഹത്തിന്റെ തലത്തിലും ഈ ക്ഷമയുടെ തലത്തിലും ഈ കുരിശെടുക്കുന്ന കാര്യത്തിലും ഈ സമാധാനം ഉണ്ടാക്കി ദൈവത്തിന്റെ പുത്രന്മാരായിട്ട് ജീവിക്കുന്ന കാര്യത്തിലാണ്. അതുകൊണ്ട് നമുക്കൊരു ജീവിതത്തിൽ ഒരു വ്യത്യാസം വരണം. അതുകൊണ്ട് ശരീരത്തെക്കാട്ടി കൂടുതലായിട്ട് ജീവിതത്തില് ആത്മാവിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് മത്തായി 16:26 പഠിപ്പിക്കുന്ന ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം? കുടുംബജീവിതത്തെ പറ്റി ക്ലാസ് എടുക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയും, നിങ്ങള് നിങ്ങളുടെ മക്കളുടെ ജീവിതത്തില് ശരീരത്തിന്റെ സുസ്ഥിതി, പുഷ്ടി, ആരോഗ്യം, അതേ ഈ ലോകത്തിൽ ജീവിക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസം, ജോലി കിട്ടാനുള്ള യോഗ്യത, ഇക്കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്ത് നിങ്ങൾ കൊടുക്കുമ്പോൾ ഈ ശരീരത്തിനകത്ത് കുടികൊള്ളുന്ന അരിശം, വാശി, വൈരാഗ്യം, വിദ്വേഷം, ഭിന്നത, വെറുപ്പ്, നിർബന്ധം, ഇതാരെടുത്ത് കളയും?
ഇതാരെടുത്തു കളയും? ഈ ആസക്തി ആരെടുത്തു കളയും? ഈ ദേഷ്യം ആരെടുത്തു കളയും? അതുകൊണ്ടല്ലേ ഈ അടുത്ത ദിവസം ഇന്നലെ പത്രത്തിൽ വായിച്ചല്ലേ, അതേ നാട്ടിൽ വന്ന് വിശ്രമജീവൻ നയിക്കാൻ വന്ന പ്രവാസി സ്വന്തം മകന്റെ കുത്തേറ്റ് സ്വന്തം ഭവനത്തില് സ്വന്തം ചോരയും നീരും കൊടുത്ത് വളർത്തി ഒരു കാലഘട്ടം മുഴുവനും പ്രവാസത്തിൽ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ട് വളർത്തി വലുതാക്കി ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് മകളെ വളർത്തി ആ മകന്റെ കരം കൊണ്ട് തന്നെ സ്വന്തം വീട്ടിനകത്ത് മൃതനായിട്ട് തീരങ്ങയിൽ കുത്തേറ്റ് വീണെങ്കില് ഈ മകന്റെ ആത്മാവിനെ പറ്റി എന്തെങ്കിലും ഈ അപ്പൻ ചിന്തിച്ചിട്ടുണ്ടോ? ഈ അപ്പൻ എന്തെങ്കിലും വളർത്തിയിട്ടുണ്ടോ? ഈ മകന്റെ വാശിയും നിർബന്ധവും ദേഷ്യവും ആസക്തിയും ഒക്കെ എടുത്തു കളയാനായിട്ട് ഈ അപ്പനും അമ്മയും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഒരുപാട് ജീവിതങ്ങൾ ചലിക്കുന്ന ശവങ്ങളാ, ശവങ്ങളെ കൊണ്ടു നടക്കുന്നു, ശവത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. ശരീരത്തിനകത്ത് സ്നേഹിക്കാനും ക്ഷമിക്കാനും ദൈവനാമത്തെ ത്യാഗമെടുത്ത് കുരിശെടുത്ത് മറ്റുള്ളവരെ വിശുദ്ധീകരിക്കാനും സമാധാനം നഷ്ടം സഹിച്ച് സമാധാനം ഉണ്ടാക്കി ദൈവമക്കളായിട്ട് തീരാനുള്ള കൃപ കൊടുക്കാനും അതിനുള്ള അനുഗ്രഹം കൊടുക്കാനും വേണ്ടിയാണ് ദൈവിക ജീവൻ നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അവിടെ ദൈവത്തെ അറിയേണ്ട പോലെ അറിയ, ദൈവത്തെ അറിയേണ്ട പോലെ അറിയ, അത് വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതേ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ സമറിയായക്കാരി സ്ത്രീ യേശുവിനെ അടുക്കലിൽ കടന്നു വരുന്ന രംഗം, കിണറിന്റെ അടുക്കൽ ഒരു പുരുഷൻ ഇരിക്കുന്നു, കണ്ടപ്പോൾ യഹൂദനാണെന്ന് മനസ്സിലായി. അപ്പോൾ യേശു അവനോട് ചോദിക്കുകയാണ്, അവളോട് ചോദിക്കുകയാണ്, എനിക്ക് ഇച്ചിരി വെള്ളം തരിയാ. അവളുടെ ഭാഷ കേട്ടാണ് നമുക്കറിയാം, നീ ഒരു യഹൂദനായിരിക്കെ എന്നോട് നീ വെള്ളം ചോദിക്കുക? ഭാഷ എങ്ങനെയാ? നട്ടിച്ച നേരത്ത് വെള്ളം കോരാൻ വരുന്നവള് മനുഷ്യരെ പേടിച്ച് അവരുടെ പരിഹാസ കണ്ണുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആരുമില്ലാതിരിക്കുന്ന സമയത്ത് ശരീരത്തിന് ആവശ്യമുള്ള വെള്ളം കോരാൻ വന്നവള് കിണറിന്റെ അടുക്കൽ വന്നപ്പോൾ അവിടെ ഇരിക്കുന്ന യഹൂദൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നീ ഒരു യഹൂദൻ ആയിരിക്കെ. രണ്ടാമത് ഘട്ടം സംസാരം മുന്നോട്ട് പോയപ്പോള് പിന്നെ പറയുന്നത് അവളുടെ ഭാഷയ്ക്ക് വ്യത്യാസം വന്നു. അവള് പറഞ്ഞു, പ്രഭോ പ്രഭോ എന്ന് വിളിക്കാൻ തുടങ്ങി. അവൾ കുറെ കൂടെ തമ്പുരാനെ അറിഞ്ഞു. അപ്പോൾ അവളുടെ ഭാഷയ്ക്കും മനോഭാവത്തിനും വ്യത്യാസം വന്നു. പിന്നെയും കുറെ കൂടെ സംസാരിച്ചു. അതൊക്കെ നമുക്കറിയാവുന്നതാ, നീ ഒരു പ്രവാചകനാണെന്ന് ഞാൻ അറിയുന്നു. ഭാഷ മാറി, മനോഭാവം മാറി. അവസാനം 4-ാം തലത്തിലേക്ക് അവൾ വളർന്നു. അവൾ അവിടെ ഇരിക്കുന്ന നീ എന്ന് വിളിച്ച യഹൂദൻ വരാനിരിക്കുന്ന മെസ്സിയ ആണെന്ന് അവൾ അറിഞ്ഞു. അതുവരെ മറ്റുള്ളവരെ മനുഷ്യരെ ഭയപ്പെട്ട് ജീവിച്ചിരുന്ന സമറായക്കാരി സ്ത്രീ കുടമോട് വെച്ചു, ഇനി അവൾക്കൊന്നും വേണ്ട. അവളുടെ ജീവിതത്തെ മനസ്സിലായി. അവൾ കർത്താവിനോട് മാപ്പ് ചോദിച്ചു, അവൾ ഓടി. അവൾ തൻ്റെ മാരെ ഭയപ്പെട്ട് ജീവിച്ചിരുന്നു. ആ ഗ്രാമത്തിലേക്ക് പോയിട്ട് താൻ അറിഞ്ഞ മെസ്സിയായെ പറ്റി അവൾ സംസാരിച്ചു. കേട്ടവരെല്ലാം അവളുടെ പുറകെ മെസ്സിയായുടെ അടുക്കൽ എത്തുകയും ചെയ്തു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ദൈവത്തെ പറ്റിയുള്ള അറിവ് നമുക്കുണ്ടാകണം, ശരിയായ അറിവുണ്ടാകണം. ശരിയായ അറിവിലേക്ക് വളരുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തില് ആവശ്യമായ രീതിയിൽ പരിവർത്തനം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് യോഹന്നാൻ 8:24 നമ്മുടെ കർത്താവ് പറയുകയാണ്, ഞാനായിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. ഞാനാണെന്ന് നമുക്കറിയാം. പുറപ്പാടിന്റെ പുസ്തകത്തില് മുൾപടർപ്പിൽ എരിയുന്നവനായിട്ട് കടന്നു വന്ന കർത്താവിനോട് മോശ ചോദിക്കുകയാണ്, ആരാണ്, നിന്റെ പേരെന്താണ്? ദൈവം പറഞ്ഞു, ഞാൻ തന്നെ. അതേ കാര്യങ്ങൾ തന്നെ
കർത്താവ് പറയാണ് ഞാനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തെ അറിയേണ്ട പോലെ അറിയുന്നില്ലെങ്കിൽ, ദൈവികമായ അറിവിൽ വളരുന്നില്ലെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന പോലെ ദൈവത്തെ അറിയാൻ നമ്മൾ പരിശ്രമിക്കുന്നില്ലെങ്കിൽ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ പാപം വിട്ടുപോകത്തില്ല, പാപം വിട്ടുപോകത്തില്ല. പാപം വിട്ടുപോകാതിരിക്കുമ്പോൾ പാപത്തിൽ തന്നെ മരിക്കും. അതുകൊണ്ടാണ് ഭവലീസ മുങ്ങിയിട്ട് വർഷങ്ങളായിട്ട് ഞാനും നിങ്ങളും ഇത്രയും നാൾ ജീവിച്ചിട്ട് പാപം വിട്ടുപോകാതിരിക്കുന്നതിന്റെ കാരണം, പാപത്തിന്റെ തലങ്ങളിൽ കൊണ്ടു നടക്കുന്നൊരു കാര്യം, മറ്റൊരു വ്യക്തിയെ പോലും വിശദീകരിക്കാൻ കഴിവില്ലാത്ത രീതിയിൽ വെറും ചടങ്ങായിട്ട് അനുഷ്ഠാനമായിട്ട് വിശ്വാസം കൊണ്ടു നടക്കുന്നതിന് കാരണം ഈ ദൈവത്തെ അറിയേണ്ട പോലെ അറിയാനായിട്ട് സാധിക്കാതെ പോകുന്നുണ്ടാ. അതുകൊണ്ടാണ് എന്റെ ഉള്ളിലിരിക്കുന്ന കാര്യം ഏതാണെന്ന് തിരിച്ചറിയണം. ഒരു മനുഷ്യന്റെ ഉള്ളിലിരിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയുന്നത് അവന്റെ അവളുടെ ജീവിതത്തിൽ പ്രകോപനം വരുമ്പോഴാണ്. പ്രകോപനം വരുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ഉള്ളിൽ എന്താണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാകുന്നത്. പ്രകോപനത്തിന്റെ സമയത്ത് പുറത്തു വരുന്നതാണ് ഒരു മനുഷ്യന്റെ ഉള്ളിലിരിക്കുന്നത്. അതിന് നമ്മൾ കൃത്യമായിട്ടെന്ന് പറയുകയാണെങ്കിൽ, ഞാൻ നന്നായിട്ട് രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എന്റെ വായിലെ ഉപ്പ് കൊണ്ടിടുകയോ വെള്ളമൊഴി എന്റെ മുഖത്ത് വെള്ളമൊഴിക്കുകയോ എന്റെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ ആ സമയത്ത് എന്റെ പ്രതികരണം എന്താണോ അതാണ് എന്റെ ഉള്ളിലിരിക്കുന്ന സാധനം. ഒരുവന്റെ ജീവിതത്തില് മാറ്റം വരേണ്ടതും ഒരുവന്റെ ജീവിതത്തില് ശക്തമായ നവീകരണം ഉണ്ടാകുന്നതും ഈ ഉള്ളിലിരിക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് എടുത്തു മാറ്റാൻ പരിശ്രമിക്കുമ്പോഴാ. അതുകൊണ്ട് ദൈവത്തെ അറിയേണ്ട പോലെ, ദൈവിക അറിവിലേക്ക് വളരേണ്ടത് പോലെ, ദൈവിക അറിവിലേക്ക് ഓരോ ദിവസവും ഞാൻ വളരേണ്ട പോലെ വളരുന്നില്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ പാപം വിട്ടുപോകത്തില്ല, പാപം വിട്ടുപോകത്തില്ല. അശുദ്ധിയിലേക്കാണ് ആ അശുദ്ധിയിലേക്കാണോ എന്നെ വിളിച്ചിരിക്കുന്നത്? 1 തെസ്സലോനിക്കർ 4 അധ്യായത്തില് പൗലോസ്ലിയ പറയുന്നത് നമ്മളെ വിശുദ്ധിയിലേക്കല്ലേ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു മനുഷ്യ ഹൃദയത്തില് ദൈവത്തിന് കടന്നു വരാൻ സാധിക്കണമെങ്കിൽ വിശുദ്ധി വേണം. വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം കടന്നു വരത്തുള്ളൂ. കാരണം അവൻ വിശുദ്ധി തന്നെയാണ്. വിശുദ്ധിയുള്ളിടത്തേക്കാണ് ദൈവം ഇറങ്ങി വരുന്നത്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിലാണ് വിശുദ്ധി ഉണ്ടാകേണ്ടത്. ഹൃദയത്തിലിരിക്കുന്ന പാപം എടുത്ത് കളയുന്നതിനനുസരിച്ചാണ് ഹൃദയവിശുദ്ധി ഉണ്ടാകുന്നത്. ഹൃദയമാണ് ഒരാത്മാവിന്റെ പ്രതീകം. ഹൃദയമാണ്, ഹൃദയത്തിൽ ശുദ്ധി ഉണ്ടാകുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ശുദ്ധി ഉണ്ടാകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, വിശുദ്ധിയിൽ മാത്രമേ ദൈവം കടന്നു വരത്തുള്ളൂ, വിശുദ്ധിയിൽ മാത്രമേ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. ഈ വിശുദ്ധിയെ പറ്റി ഒരു വാക്ക് പറയുമ്പോൾ, എൻ്റെ ഉള്ളിലിരിക്കുന്ന അശുദ്ധി എടുത്ത് കളയുന്നതിനനുസരിച്ചാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹൃദയത്തിൽ വിശുദ്ധി ഉണ്ടാകുന്നത്. എൻ്റെ ഹൃദയത്തിലെ വിശുദ്ധി എൻ്റെ ശരീരത്തിലേക്ക് വ്യാപിക്കും, എൻ്റെ ശരീരത്തിലൂടെ എൻ്റെ അവയവങ്ങളിലെത്തും. എൻ്റെ അവയവങ്ങൾ കൊണ്ട് കൈകാര്യം ചെയ്യുന്ന ഓരോ കാര്യവും ആ വിശുദ്ധിയുടെ സ്വാധീനത്തിലാകും, വിശുദ്ധിയുടെ അനുഭവത്തിലെത്തും, വിശുദ്ധിയിൽ വിശുദ്ധി അതിലേക്ക് വ്യാപിക്കും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധര് തൊട്ടതൊക്കെ തിരുശേഷിപ്പായിട്ട് മാറിയത്. അതുകൊണ്ടാണ് വിശുദ്ധര് തൊട്ടതൊക്കെ തിരുശേഷിപ്പായിട്ട് മാറി. അവരിട്ട ചെരുപ്പ്, അവര് കിടന്ന വായ, അവര് കിടന്ന കട്ടില്, അവരുടെ ജീവിതത്തില് അവര് കൈകാര്യം ചെയ്തതൊക്കെ വിശുദ്ധമായിട്ട് തിരുശേഷിപ്പായിട്ട് മാറിയത്. ഈ ഹൃദയത്തിലെ വിശുദ്ധി ശരീരത്തിലേക്കും ശരീരത്തിലൂടെ അവയവങ്ങളിലേക്കും അവരുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം തിരുശേഷിപ്പായിട്ട് തീർന്നു. തൊട്ടതെല്ലാം തിരുശേഷിപ്പായി. അവസാനം ഒരു കല്ലറ പോലും തിരുശേഷിപ്പായിട്ട് മാറിയത് ഹൃദയത്തിലെ വിശുദ്ധി യാപിച്ചത് കൊണ്ടാ. ഈ വിശുദ്ധി പുറമേ നിന്ന് ആർക്കും എടുത്തു കളയാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് 12 or 13 വയസ്സുള്ള മരിയ ഗൊരേത്തിയെ അലക്സാണ്ടർ എന്ന് പറയുന്ന അശുദ്ധനായ വ്യക്തി പാപം ചെയ്യാൻ പ്രേരിപ്പിച്ച്
അവളുടെ ശരീരത്തിന്മേൽ മ്ലേച്ഛത പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോഴും അവൾ അശുദ്ധിയായില്ല. കാര്യം അവളുടെ ഹൃദയത്തിന്റെ അശുദ്ധി, ആ ഹൃദയത്തിലെ വിശുദ്ധി അപുറത്തു നിന്ന് ആർക്കും എടുത്തു കളയാനായിട്ട് സാധിക്കത്തില്ല. ഇങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, മാമോദീസ സ്വീകരിച്ച് ക്രിസ്ത്യാനിയായി ദൈവത്തിന്റെ മകനും മകളുമായിട്ട് ജീവിച്ച നമ്മള് തൊട്ടതൊക്കെ തിരിശേഷിപ്പാക്കി അവസാനം ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകേണ്ടവരല്ലേ എന്ന് ചോദിച്ചാൽ, എന്ത്? ഞാൻ തൊട്ടത്, ഞാൻ ജന്മം കൊടുത്തത്, 9 മാസം ഉദരത്തിൽ കൊണ്ടു നടന്ന് രൂപം കൊടുത്ത് പ്രസവിച്ച് വളർത്തിയ മക്കളൊക്കെ തിരിശേഷിപ്പാകാത്തതിന്റെ കാരണമെന്നാ? എന്റെ കല്ലറയ്ക്ക് വില കെട്ട് പോയതിന് കാരണമെന്താ? ഈ ശരീരം മ്ലേച്ഛമായിട്ട് തീരുന്നതിന്റെ കാരണമെന്നാ? ഈ വാർത്തയ്ക്ക് കാലത്ത് ഞാൻ അപമതിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും അതേ ഞാൻ ഉപേക്ഷിക്കപ്പെടുകയും എന്നെ നിസ്സാരമായിട്ട് കരുതുകയും ചെയ്യുന്നതിന്റെ കാരണമെന്നാ? കാരണമെന്നാ? ജഡത്തിൽ നിന്ന് ജനിച്ചാൽ ജഡമായിരിക്കും, ജഡത്തിൽ നിന്ന് ജനിപ്പിക്കുന്നവൾ ജഡമായിരിക്കും, അതിനപ്പുറത്ത് കല്ലറ കൊണ്ട് അവസാനിക്കുന്ന ഒന്നായിട്ട് തീരും. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തില് ഞാനും നിങ്ങളും ഈ ലോകത്തില് ഹൃദയത്തിലെ വിശുദ്ധി ശരീരത്തിലേക്ക് വ്യാപിക്കുമെങ്കില് ഹൃദയത്തിന്റെ വിശുദ്ധി ഇല്ലായ്മ അശുദ്ധിയാണ്, അശുദ്ധി എന്റെ ശരീരത്തിലേക്ക് വ്യാപിക്കും. ഞാൻ തൊട്ടതിനെല്ലാം, ഞാൻ തൊടുന്നതെല്ലാം, ഞാൻ കൈകാര്യം ചെയ്യുന്നതും അശുദ്ധമാകും. ഇതല്ലേ വിശുദ്ധിയില്ലാതെ വരുമ്പോ സംഭവിക്കുന്ന കാര്യം? അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ദൈവീക ജീവനിലേക്ക് നമ്മൾ വളരുക എന്ന് പറഞ്ഞാൽ ദൈവീക അറിവിലേക്ക് വളരുക, എന്നിലെ പാപം ഇല്ലാതാകുകയും നിർജീവമാകുകയും എന്നിലെ പാപ അവസ്ഥയിൽ നിന്ന് ആ പാപ അവസ്ഥ വിട്ടുപോവുകയും ചെയ്യുന്ന സമരക്കാരുടെ അറിവിലേക്ക്, അവൻ മിശിഹായാണെന്നുള്ള അറിവിലേക്ക് അവൾ വളർന്നതുപോലെ ഞാനും നിങ്ങളും ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയാൻ ശ്രമിക്കുമ്പോൾ, പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഇത് ഒരു വ്യക്തി ഹൃദയത്തിൽ വിശുദ്ധിയുള്ളവനായിട്ട് മാറുമ്പോൾ അത് ശരീരത്തിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് വ്യാപിക്കും. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ ജീവിതം മറ്റുള്ളവരെ സ്വാധീനിക്കുന്നതാണ്, വിശുദ്ധീകരിക്കുന്നതാണ്, ശക്തിപ്പെടുന്നതാണ്, ദൈവത്തിങ്കലേക്ക് നയിക്കുന്നതാണ്. ഇതിൽ കുറച്ചൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് മാറ്റം ഉണ്ടാകാതിരിക്കുന്നെങ്കിൽ എനിക്ക് മാറ്റമില്ലാത്തത് കൊണ്ടാണ്. വില കൊടുത്ത് മാത്രമേ വിലയുള്ളത് വാങ്ങിക്കാൻ സാധിക്കത്തുള്ളൂ. വില കൊടുക്കണം, ആത്മാവിന് വേണ്ടി വില കൊടുക്കാൻ തയ്യാറാകണം. യോഹന്നാന്റെ സുവിശേഷം 6:25-26, അപ്പൻ നിന്ന് തൃപ്തരായ ജനം യേശുവിനെ തേടി വന്നു. ഗുരു, അങ്ങപ്പോഴിവിടെത്തി. യേശുവരുടെ മുഖത്ത് നോക്കി മയമില്ലാത്ത രീതിയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അപ്പം തിന്ന് വയറ് നിറഞ്ഞത് കൊണ്ടല്ലേ നിങ്ങൾ എന്നെ തേടി വന്നത്? അടയാളം കണ്ടത് കൊണ്ടല്ലല്ലോ. അപ്പം വർദ്ധിപ്പിച്ചവന്റെ മാഹാത്മ്യമോ? അപ്പം വർദ്ധിപ്പിച്ചത് ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടോ? ഒന്നുമല്ലല്ലോ. അപ്പം തിന്നത് കൊണ്ടല്ലേ നിങ്ങളൊക്കെ കടന്നു വന്നത്? ഓരോ ധ്യാനമന്ദിരത്തിലും ഓരോ കൺവെൻഷനിലും ജനക്കൂട്ടങ്ങൾ കൂടി വരുന്ന അപ്പം തിന്നാൻ അല്ലേ? അല്ലാതെ ദൈവ നിത്യരക്ഷയ്ക്ക് വേണ്ടിയാണോ, ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണോ, നിത്യജീവത്തിന് വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ എന്തുത്തരം പറയും? 26-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് ജനക്കൂട്ടത്തെ നോക്കിക്കൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞു, നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവേൻ എന്ന് വളരെ ഗൗരവത്തോടെ തമ്പുരാൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ അച്ഛന് ബോധ്യപ്പെടുന്ന കാര്യം ഇതാ, എൻ്റെ ആത്മാവിന് വേണ്ടി അനശ്വരമായ ജീവിതത്തിന് വേണ്ടി ഞാൻ അധ്വാനിച്ചാൽ ഞാൻ വെയിൽ കൊള്ളുന്നത് എന്തിനു വേണ്ടി, വേർക്കുന്നത് എന്തിനു വേണ്ടി, മഴ നനയുന്നതിനു വേണ്ടി, ഉറക്കളയ്ക്കുന്നത് എന്തിനു വേണ്ടി, കഷ്ടപ്പെടുന്ന എന്തിനു വേണ്ടി, നടക്കുന്നത് എന്തിനു വേണ്ടി, കിലോമീറ്ററുകൾ യാത്ര ചെയ്യുന്ന എന്തിനു വേണ്ടി, വണ്ടി ഓടിക്കുന്ന എന്തിനു വേണ്ടി, എന്റെ ആത്മാവിന് വേണ്ടിയാണെങ്കിൽ ഈ ദൈവം പറയുകയാണ്, നിന്റെ ഭൗതികകാര്യം ഞാൻ നോക്കിക്കോളാം, നിന്റെ ഭൗതികകാര്യം ഞാൻ നോക്കും. അതുകൊണ്ടാണ് ദൈവത്തെ അന്വേഷിക്കുന്നവൻ, നിത്യജീവൻ അന്വേഷിക്കുന്നവനു വേണ്ടി അവരുടെ ജീവിതത്തില് അവരുടെ ഭൗതിക ജീവിതത്തിന്റെ കാര്യങ്ങളൊക്കെ അത്ഭുതകരമായിട്ട് നടക്കുന്നത്,
ആത്മാവിന് വേണ്ടി അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുന്ന മനുഷ്യ ജീവിതത്തിലാണ് അവന്റെ ഭൗതിക ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് ദൈവം ഇടപെട്ട് കാര്യങ്ങൾ നടക്കുന്നത്. ഇതിന് സത്യമാണ് പ്രിയപ്പെട്ടവരെ, അതേ സത്യമാണ്. ആഹാബ് രാജാവിനെ പേടിച്ച്, ജെസവലിനെ പേടിച്ച് ഓടുന്ന അല്ലെങ്കിൽ ഓടി ക്ഷീണിച്ച് കിടക്കുന്ന ഏലിയ പ്രവാചകന്റെ ശരീരത്തിന് അപ്പവും വെള്ളവും വേണമെന്ന് അറിയുന്ന ഒരു ദൈവമുണ്ട്. മരുഭൂമിയിൽ വാടാമുല്ലയുടെ ചുവട്ടിൽ ക്ഷീണിച്ച് കിടക്കുന്ന ഏലിയായിക്ക് ആ മരുഭൂമിയിൽ അപ്പം ഉണ്ടാക്കാൻ പറ്റത്തില്ല, അത് വേണമെന്നറിയുന്ന ഒരു ദൈവം നമ്പരാനുണ്ട്. ദൈവത്തിന് ഒരു സംവിധാനമുണ്ട്, അതാണ് മാലാഖ. ബാബിലോണിൽ കിടക്കുന്ന ദാനിയേൽ 7 ദിവസമായി ഭക്ഷണം കഴിച്ചെന്നറിയുന്നൊരു ദൈവമുണ്ട്. കുഴിക്കാത്ത് കിടക്കുന്ന സിംഹത്തോടുകൂടി ഇരിക്കുന്ന ബാബിലോണിലെ ശുഭക്കുഴിയിലെ ദാനിയേൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കെദ്രോൻ നബിയുടെ അടുക്കല് ഞാൻ പറയുന്ന ദിവസം വരെ നീ ഇവിടെ താമസിക്കുക, കാക്കകളോട് ഞാൻ പറഞ്ഞേക്ക നിനക്ക് ഭക്ഷണം തരാൻ വേണ്ടി, ഞാൻ പറഞ്ഞ കാക്ക കേൾക്കത്തില്ല. അവനോട് കൽപ്പിക്കാൻ, കാക്കകളോട് കൽപ്പിക്കാൻ, പറവകളോട് കൽപ്പിക്കാൻ നടന്നു പോകുന്ന മനുഷ്യന്റെ മുടിക്ക് പിടിച്ച് ബാബിലോണിലെത്തിക്കാൻ ഒരു ദൈവത്തിന്റെ സംവിധാനം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ള ഉറപ്പ് എനിക്ക് ഈ അയ്യച്ഛനുള്ളത് കൊണ്ട് ആത്മീയ കാര്യങ്ങൾക്കല്ലാതെ മറ്റൊരു കാര്യത്തിന് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത് പറയപ്പെട്ടവരെ. മറ്റേതൊക്കെ ചപ്പം ചോറാ. അതുകൊണ്ടാണ് യോഹന്നാൻ സ്ലീഹ പറയുന്നത് ലോകത്തെ സ്നേഹിക്കരുതെന്ന് പറയുന്നത്. യാക്കോബ് സ്ലീഹ പറയുന്നത് ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാ, ദൈവത്തോടുള്ള ശത്രുതയാ. അതുകൊണ്ട് അതുകൊണ്ട് കൊളോസ്യരുടെ ലേഖനത്തിലെ 3-ാം അധ്യായത്തിലെ 1 മുതലുള്ള വാക്യങ്ങളിലെ വളരെ വ്യക്തമായിട്ട് പൗലോസ്ലീഹ പറയും താഴെ ഭൂമിയിലേക്ക് നോക്കരുത്, ഭൂമിയിലെ വസ്തുക്കളിലേക്ക് നോക്കരുത്, നോക്കുന്നത് മുകളിലേക്കായിരിക്കണം. ഒരാത്മീയ ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാ. ഇതാണ് ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. നമ്മളൊക്കെ ജീവിച്ചത് ചലിക്കുന്ന ശവങ്ങളായിട്ട്, മറ്റുള്ളവർക്ക് ഭാരമായിട്ട്, പ്രയോജനമില്ലാത്തവരായിട്ട്, നിത്യരക്ഷയ്ക്ക് യാതൊരു ഉപകാരവുമില്ലാത്ത ഒരു ജീവിതം നയിച്ച് അടുത്ത തലമുറയെ കൂടെ നശിപ്പിച്ച് അടുത്ത തലമുറക്കൊരു ശാപമായിട്ട്, ഭാരമായിട്ട്, ദുരന്തമായിട്ട് ജീവിതങ്ങളൊക്കെ തീരുന്നുണ്ടെങ്കിൽ ഈ നിത്യ ജീവിതത്തെ പറ്റി ചിന്തയില്ലാതെ മാമോദീസ തൊട്ടിയിൽ ജനിച്ചപ്പോൾ നമുക്ക് ലഭിച്ച ദൈവിക ജീവനെ പറ്റിയുള്ള കാഴ്ചപ്പാടില്ലാതെ കിട്ടിയ ദൈവിക ജീവനെ ഉജ്ജ്വലിപ്പിക്കാൻ വേണ്ടതൊക്കെ ചെയ്യാൻ ബോധപൂർവം പരിശ്രമിക്കാതിരുന്നത് കൊണ്ട് സംഭവിച്ച ദുരന്തമാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തമ്പുരാന്റെ മുമ്പിൽ നമുക്ക് നിൽക്കാം. ഞാന് ഇന്ന് മൃതനാണോ, മൃതയാണോ, ആസന്ന മരണമായിരിക്കുന്നത് മാമോദീസ തൊട്ടിയിൽ നിന്ന് ലഭിച്ച ദൈവിക ജീവൻ ആസന്ന മരണമായിരിക്കുന്നത് ഊതി കത്തിച്ച് ജ്വലിപ്പിക്കാൻ നമുക്കൊരു തീരുമാനമെടുക്കാം, നമുക്കൊരു പരിശ്രമിക്കാം, അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ.